नियमित निज मनोरथाय दशरथाय सविनयम एवं विजिज्ञपन എല്ലാവരും മുഖ പ്രസന്നത കൊണ്ട് തന്നെ രാജാവിൻ്റെ അഭിപ്രായത്തോട് യോജിക്കുന്നു എന്ന് കാണിച്ചു. കൂടാതെ അവർ രാജാവിനെ അറിയിച്ചു, ദേവേസ്ഥി ദേവി തനയം തവ രാമഭദ്രം ലോകസ്വയം ഭജതു നാമ കിമത്ര ചിത്രം ചന്ദ്രം വിനാ തതുപലംഭന ഹേതുഭൂതം ക്ഷീരോദമാശ്രേതികം ചകോര. അവിടുത്തെ സൽപുത്രനായ രാമനെ ജനങ്ങൾ ഭർത്താവ് ഭരണകർത്താവായിട്ട് ഭൂഭർത്താവായിട്ട് സ്വീകരിച്ചാൽ കിമത്ര ചിത്രം, അതിലെന്താ വിഷയം? ചാതകപക്ഷി അല്ല, ചകോരപക്ഷി ചന്ദ്രകിരണത്തെ അണത്രെ പാനം ചെയ്യാം. ചന്ദ്രനുദിച്ച് നിലാവ് പരന്നാൽ ചകോരപക്ഷികൾക്ക് അമൃത് കഴിക്കുന്നൊരാഹ്ലാദമാണ്. അപ്പൊ കവികൾ പറയുന്നു, ചകോരം ഈ അമൃതകിരണന്റെ അമൃത് കഴിക്കണമെന്ന്. ഈ അമൃത് കഴിക്കുന്ന ചകോരത്തോട് പറയാം, എന്തിനാ ഈ ശുക്ലപക്ഷം വരും വരെ കാക്കണത്? സമുദ്രമുണ്ടല്ലോ എപ്പോഴും കുടിക്കാൻ. സമുദ്രത്തിൽ നിന്നാണല്ലോ ചന്ദ്രനുണ്ടായത് പാലാഴിമതന സമയത്ത്. അപ്പോ ഉത്ഭവസ്ഥാനമായ സമുദ്രം തന്നെ ഉള്ളപ്പോൾ എന്തിനാ ചന്ദ്രകിരണത്തെ കാത്തിരിക്കണേ ചോദിച്ചാൽ ചകോരം എന്തു പറയും? സമുദ്രം വേറെ, ചന്ദ്രൻ വേറെ. നിഗമകൽപ്പതരോർ ഗളിതം ഫലം സുഖമുഖാ അമൃതദ്രവ സംയുതം. മഹാത്മ്യത്തിൽ, ഭാഗവത മഹാത്മ്യത്തിലും പറയണം, വേദവാക്യങ്ങൾ കേൾപ്പിച്ചിട്ടും ഉണരാത്ത ജ്ഞാനവൈരാഗ്യങ്ങൾ വേദത്തിന്റെ സാരഭൂതമായ ഭാഗവതം കേട്ടാൽ എങ്ങനെ ഉണരാൻ എന്ന് ചോദിച്ചപ്പോഴുള്ള സമാധാനം, മാവ് എന്ന വൃക്ഷത്തിൽ നിന്നാണ് മാമ്പഴം ഉണ്ടാകുന്നത്. പക്ഷേ മാമ്പഴം കൊണ്ട് കൂട്ടാനുണ്ടാക്കുന്ന സ്ഥാനത്ത് മാവിൻ്റെ തടി വെട്ടി ഒരു 4 കഷ്ണം പാത്രത്തിലിട്ടിട്ട് മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കാൻ പറ്റുമോ? മാങ്ങയ്ക്ക് മാങ്ങ തന്നെ വേണ്ടേ? എന്ന പോലെ ചന്ദ്രകിരണത്തെ പാനം ചെയ്യുന്ന ചകോരപക്ഷിക്ക് ചന്ദ്രൻ ഉത്ഭവിച്ച മൂലസ്ഥാനമായ സമുദ്രത്തെ ആശ്രയിക്കാൻ പറ്റില്ല. അതുപോലെ അങ്ങയുടെ പുത്രനാണ് രാമൻ. അങ്ങയുള്ളപ്പോ പിന്നെ എന്തിനാ രാമൻ എന്നില്ല? അങ്ങ് വേറെ, രാമൻ. അങ്ങ് സമുദ്രമാണെങ്കിൽ രാമൻ ചന്ദ്രനാ. ഞങ്ങളെല്ലാം ചകോരപക്ഷികൾ. അപ്പൊ ഞങ്ങൾക്ക് രാമന്റെ ഭരണം വളരെ ആനന്ദദായകം. അതാ പറയണ അവതരണ രീതിയാ. ഇതാണ് ഈ കവിത ആളുകളുടെ ഉള്ളിൽ കൂടുതൽ പതിയണം. ആ ഒരു പ്രത്യേക സംഗതി അവർ പ്രസന്റ് ചെയ്തത് എങ്ങനെയാ? അങ്ങയുടെ പുത്രൻ രാമൻ രാജ്യഭാരം ചെയ്യുന്നു എന്നുള്ളതിൽ എന്താ വിഷയം? കിമത്ര ചിത്രം, അങ്ങനെയല്ലേ വേണ്ടതും? ഉൽപ്പന്നമായ ചന്ദ്രൻ വന്നു കഴിഞ്ഞാൽ ഉൽപാദകനായ സമുദ്രത്തിനെ ആര് കണക്കാക്കുന്നു എന്ന് വെച്ചിട്ട് സമുദ്രത്തിന് വില കുറയണില്ല, ആശ്രയിക്കാൻ പറ്റില്ല. ചകോരപക്ഷിക്ക് ചന്ദ്രനെ വിട്ടിട്ട് ഈ സമുദ്രത്തെ ആശ്രയിക്കാൻ പറ്റും. ആഹോയ രാമം, ഉടനെ രാമനെ വിളിച്ചു. വിനയാഭിരാമം, എങ്ങനെയുള്ള രാമൻ? വിനയാഭിരാമൻ, വിനയാഭിരാമം. ത്യാഗരാജസ്വാമികളുടെ കീർത്തനങ്ങളിൽ നിന്ന് രാമനെ കുറിച്ച് ഉപയോഗിച്ചിട്ടുള്ള വാക്കുകളൊക്കെ തിരഞ്ഞെടുത്ത് ഒരു നാമാവലി ഉണ്ടാക്കിയിട്ടുണ്ട്. അതുപോലെ ഈ ജംബുരാമായണത്തിലും രാമനെ കുറിച്ചുള്ള വാക്കുകൾ തിരഞ്ഞെടുത്താൽ ഒരു നാമാവലി ഉണ്ടാക്കാം. ആഹൂയ രാമം, വിനയാഭിരാമം. ആവിപ്രമോദ പ്രഭു രേവമൂചേ, രാമനെ വിളിച്ചു. രാമ, അടുത്തിരുത്തി, ഞാനൊരു കാര്യം പറയാം, ശ്രദ്ധിച്ചു കേൾക്കണം. തവ ഉത്തമാങ്കേ മുകുടം വിധാതും, നിന്റെ ശിരസ്സുപ്പ് ഇങ്ങനെ ഫ്രീ ആയിട്ടിരിക്കുക, ഞാനതിൻ്റെ മുകളിലൊരു ഭാരം വയ്ക്കാൻ പോകും, അതും ചൂടി വേണം ഇനി നീ നടക്കാൻ. ഒരലട്ടില്ല എന്ന് നടന്നിരുന്ന നിനക്ക് ഞാനൊരു ഭാരം ഏൽപ്പിച്ചു തരാം. അന്നായ ദിശ്യേ ദിവസേ യതിഷ്യേ
പൂയം നാളിലാണ് പട്ടാഭിഷേകം നിശ്ചയിച്ചിരിക്കുന്നത്. അഥാ ദശരഥ മനോരഥം കൗസല്യായി നിവേദ്യ സ്വഭവനമുപാഗതസ്യ രാമസ്യ ഭഗവാൻ വസിഷ്ഠ സഞ്ജാത കൗതുക കൗതുകമംഗളം നിർവർത്തയാമാസ. കൗതുകമംഗളം ച വിശേഷ സന്ദർഭത്തെ കൗതുകം കൗതുകം എന്ന് പറയും. വരാനിരിക്കുന്ന യുവരാജ പട്ടാഭിഷേക മുഹൂർത്തത്തോട് ബന്ധപ്പെട്ട ചില അനുഷ്ഠാനങ്ങൾ, ചില ഡിസിപ്ലിനുകൾ, ചില വ്രത ആചരണങ്ങൾ അതൊക്കെ പറഞ്ഞു കൊടുത്തു വസിഷ്ഠൻ. ആദ്യം തന്നെ അമ്മയെ സന്തോഷ വാർത്ത അറിയിച്ചു രാമൻ. തൻ്റെ സന്തോഷമല്ല, താൻ എപ്പോഴും പ്രസന്നനാ, പക്ഷെ അമ്മയ്ക്ക് ഇത് കേൾക്കുമ്പോൾ സന്തോഷമുണ്ടാവും. കാരണം കൗസല്യ പിന്നീട് പറയുന്നുണ്ട്, രാമൻ വനത്തിലേക്ക് പുറപ്പെട്ടപ്പോൾ ഒരു സത്യം, ആരോടും പറഞ്ഞിട്ടില്ലാത്തൊരു സത്യം കൗസല്യ രാമനോട് പറയുന്നു. എൻ്റെ ജീവിതം ആകെ ഇരുളടഞ്ഞ് കിടന്നിരുന്നു രാമ, എന്നെ ആർക്കും വേണ്ട, അങ്ങനത്തെ ഒരു കാലം. നീ പിറന്നപ്പോഴാണ് എൻ്റെ ജീവിതത്തിനൊരർത്ഥമുണ്ടായത്. നിന്റെ അച്ഛൻ എന്നെയും നിന്നെയും താലോലിച്ചു. നീ മുഖാന്തരമാണ് എനിക്കൊരു മേൽവിലാസമുണ്ടായത്. അങ്ങനെ ഞാൻ സന്തോഷം പൂണ്ടിരിക്കുന്ന നേരത്താണ് നിന്റെ വനവാസ വാർത്ത ഞാൻ കേൾക്കണം. വീണ്ടും ഞാൻ ഇരുളിലേക്ക് ആണ്ടുപോകാൻ പോകും. കൈകേയി എന്ന ഗ്രഹം ബാധിച്ചപ്പോൾ എനിക്ക് ഇവിടെ സ്ഥാനമില്ലാതായി. പിന്നെ രാമൻ മുഖാന്തരം എനിക്ക് സ്ഥാനം കിട്ടി. ഇപ്പോൾ ഇതാ വീണ്ടും കൈകേയി ഗ്രഹത്തിലാൽ ഗ്രസിക്കപ്പെടുകയാണ് ദശരഥൻ എന്നവിടെ പറയുന്നു. അപ്പൊ തനിക്ക് കൊട്ടാരത്തിൽ ഒരു അംഗീകാരമോ റെക്കഗ്നിഷനോ ഇല്ലാതിരുന്നോ എന്നാണ്. അങ്ങനെയുള്ള അമ്മയ്ക്ക് രാമനതൊക്കെ അറിയാലോ, അറിയാം അമ്മയ്ക്ക് ഒരു അംഗീകാരം കിട്ടാത്തതിൽ കുണ്ഠിതമുണ്ടെന്നറിയാം. അതുകൊണ്ടാണ് ഓടിച്ചെന്ന് അമ്മയെ ഒരു സന്തോഷ വാർത്ത, അമ്മയ്ക്ക് കേൾക്കാൻ ഇഷ്ടമുള്ളൊരു സന്തോഷ വാർത്ത, നാളെ എന്നെ യുവരാജാവായിട്ട്. അതെയോ, സന്തോഷം കൊണ്ടങ്ങട്ട് മതിമറന്നു കൗസല്യ. ആഭൂരയൻ മംഗളതോര്യഘോഷൈ. അയോധ്യാ നഗരം മുഴുവനും മംഗളവാദ്യങ്ങൾ മുഴങ്ങി. വജ്രം വേദക്കോപി ഗിരാമഭൂമി ഉന്മസ്തക പൗരജനപ്രമോദ. ജനങ്ങളെല്ലാം അവരവരുടെ വീട്ടിൽ എന്തോ ഒരു മഹോത്സവം നടക്കാൻ പോകുന്നു എന്ന ഭാവത്തിൽ വാദ്യഘോഷങ്ങളൊക്കെ മുഴക്കി. അപ്പോ അങ്ങനെ സ്മൂത്തായിട്ട് പോയാൽ പറ്റില്ലല്ലോ, ജീവിതത്തിൽ ചില വക്രതകൾ വേണം. എന്താ വക്രത? മന്ദര നിർമ്മമന്ധ. ഇങ്ങനെ എല്ലായിടത്തും സന്തോഷത്തിൻ്റെ തിമർപ്പ് നടക്കുമ്പോൾ മന്ദര കൈകേയി ഗൃഹത്തിൽ പ്രവേശിച്ചു. യാമേ വാഹുർ നിശിചര കുലോന്മൂലനെ മൂലഹേതും യസ്യാചിത്തം പ്രകൃതികുടിലം ഗാത്രമിത്രം ബഭൂവ അംബോജന്യ ശിശിരസരസഹ കാസരീവ അക്ഷമംബ കൈകേയ്യാസാ ഹൃദയം അദയം മന്ദര നിർമ്മമന്ധ. കൈകേയിയുടെ ഹൃദയത്തെ മന്ദര മഥനം ചെയ്തു എന്ന് തൈര് കടയും പോലെ കളഞ്ഞു. രാമദ്വേഷം കൈകേയിയുടെ ഉള്ളിൽ ഉരുത്തിരിഞ്ഞ് വരണമെങ്കിൽ പാടേറെയുണ്ട്. പെട്ടെന്ന് അങ്ങോട്ട് കൈകൊണ്ട് വാരിയാ കിട്ടുമോ പാലിലെ വെണ്ണ? വെണ്ണ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ നമ്മളെല്ലാവരും പറയും പാലിൽ. ഇത് ചോദിക്കണം ശരി എങ്കിൽ ഇത്തിരി എടുത്തതാ, എനിക്കൊരു മരുന്ന് സേവിക്കാനാണ്. പാലിൽ കൈമൊക്കിയിട്ട് കൈ പൊക്കുമ്പോൾ അതിൽ വെണ്ണയുണ്ടാവോ? നിർമ്മമന്ധ, നല്ലോണം മഥനം ചെയ്യണം. ഉപായത്തിൽ നിന്ന് അയാൾ പോരാ, അമ്മമാരൊക്കെ ജോലി തിരക്കുണ്ടാവും. അപ്പോൾ കുട്ടികളെ ഏൽപ്പിക്കുന്നത് ഇത്തിരി കടഞ്ഞുകൊണ്ടിരിക്കും, ഞാൻ അപ്പം വരാം. കുട്ടികൾക്കതൊരു മടുപ്പാ, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നിർത്തിയിട്ട് ആയോ നോക്കുക, അമ്മ ആയോ നോക്കുക. ഒന്നും ആയിട്ടില്ലടാ, എനിക്കറിയാം നീ കടഞ്ഞോ. അമ്മ അവിടെ നിന്ന് പറഞ്ഞാൽ എങ്ങനെയാ, ഇത് വന്നു നോക്കൂ, ഞാൻ കുറേ നേരമായി കടയുന്നു. മഥനം എന്ന് പറഞ്ഞാൽ നല്ല മെനക്കെടാ, അടിയിൽ ഓരോ ഡ്രോപ്പിലും ഒട്ടിപ്പിടിച്ചിരിക്കുന്ന വെണ്ണ വേർപെടണ്ടേ, അവൻ വിടില്ല എന്നാ പറയാം.
ഈ പാൽത്തുള്ളിയിൽ ഒട്ടിപ്പിടിച്ചിരിക്കുന്ന വെണ്ണ വേർപെടില്ല, അത് അതിന്റെ ഭാഗമാണ്. വെണ്ണ എന്നുള്ള പാത്ത മിൽക്ക് അല്ലേ, ഈ പാത്ത മിൽക്ക് എന്ന് പറയുന്ന വെണ്ണ വാന്നൊന്ന് പറഞ്ഞാൽ ഓടി വരില്ല, പിടിച്ചു വലിക്കണം. നിർമ്മമന്ധ ആ പ്രയോഗമതാ, കൈകേയിയുടെ ഹൃദയത്തെ മന്ധര കടഞ്ഞു എന്നാണ്. കൈകേയ്യാഹ സഹ സാ ഹൃദയം അദയം, അല്പമെങ്കിലും ദയയുണ്ടോ? ഇല്ല. താൻ വിചാരിച്ചയിടത്തേക്ക് കൈകേയിയുടെ മനസ്സ് കൊണ്ടുവരും വരെ ഈ ഒരു പ്രയോഗം തുടർന്നുകൊണ്ടേയിരുന്നു. ആദ്യമൊന്നും സമ്മതിച്ചില്ല കൈകേയി. എന്താ അവിടെ ഒരു ആൾക്കൂട്ടം മന്ധരേ എന്ന് ചോദിച്ചു കൈകേയി. കൈകേയി അന്തപുരത്തിലാണല്ലോ, അന്തപുരത്തിലിരിക്കുന്ന രാജപത്നിക്ക് അതിന് പുറത്തിറങ്ങി നടക്കാനൊന്നും പറ്റില്ല. അപ്പൊ ദാസിമാര് മുഖാന്തരം വേണം ന്യൂസ് അറിയാൻ. എന്താ അവിടെ ഒരു ആൾക്കൂട്ടം, അവിടെ 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 വാദ്യഘോഷങ്ങള്, കൊരുത്തോലകള്, തോരണങ്ങള് എന്ന് ചോദിച്ചപ്പോ പറഞ്ഞു രാമന് നാളെ പട്ടാഭിഷേകം. അതെയോ, ദോഷയിത്തോ എന്ന് പറഞ്ഞ് മന്ധര അയാളുടെ കയ്യിലേക്ക് കൈകേയി ഒരു കാലിലണിയുന്ന നൂപുരം സമ്മാനമായി കൊടുക്കുക ചെയ്തു. ഫസ്റ്റ് റിയാക്ഷൻ അതാ. രാമന്റെ പട്ടാഭിഷേക വാർത്ത കേട്ട ഉടനെ കൈകേയിയുടെ ആദ്യത്തെ പ്രതികരണം എന്താ? സന്തോഷമാ. ചിത്രമായൊരു ചാമീകര നൂപുരം ചിത്തമോദേന നൽകിയിടിനാൾ ആദരാൽ. ആ വാർത്ത തന്നെ അത്യാഹ്ലാദത്തിൽ ആറാടിച്ചു എന്നല്ലേ അതിന്റെ അർത്ഥം. എന്നിട്ട് അതിന് കാരണം പറയുന്നുണ്ട് കൈകേയി. സന്തോഷായിട്ടോ ഈ ഗുഡ് ന്യൂസ് കൊണ്ടുവന്നത് വൈകിത പിടിച്ചോളൂ. ഇതെന്തുകൊണ്ടാ ഗുഡ് ന്യൂസ്? എനിക്ക് എൻ്റെ രാമനെ വലിയ ഇഷ്ടമാണ്, എൻ്റെ ഭരതനോടുള്ളതിനേക്കാൾ കൂടുതൽ ഇഷ്ടമാണ് രാമനോട്. എന്നും വരും. എന്നിട്ട് അമ്മ എന്താ വേണ്ടേ എന്താ വേണ്ടേ ചോദിക്കും. അമൃതാഞ്ജനം കഴിഞ്ഞോ ചോദിക്കും. വായുഗുളിക കഴിഞ്ഞോ ചോദിക്കും. അമൃതാഞ്ജനം ഇത്തിരി ബാക്കിയുണ്ട്, വേണ്ട ഒരു പുതിയ കുപ്പി വാങ്ങി വയ്ക്കാം. ഇനി കഴിയുമ്പോൾ കിട്ടാണ്ട് വിഷമം വേണ്ട. വായുഗുളിക മൂന്നാലെണ്ണം ഉണ്ട്, വേണ്ട ഒരു കുപ്പി വാങ്ങി വയ്ക്കാം. ഇങ്ങനെ നോക്കി നോക്കി അമ്മയുടെ സൗകര്യങ്ങൾ അന്വേഷിക്കുന്ന രാമനോട് കൈകേയിക്ക് പ്രിയമില്ലാതിരിക്കുമോ? ആ പ്രിയമാണ് ഇപ്പൊ പ്രകടിപ്പിക്കുന്നത്. ചിത്രമായൊരു ചാമീകര നോപുരം ചിത്തമോദേന നൽകിയിടിനാൾ ആദരാൽ. സന്തോഷത്തോടുകൂടി അന്തര വാങ്ങിയില്ല. ഇതല്ല ഇതിനപ്പുറവും തന്നാ വാങ്ങും, ഇപ്പോഴല്ല അപ്പോ. എപ്പോ? രാമപട്ടാഭിഷേകം മുടങ്ങി. വാട്ട്? നീ എന്താ ഈ പറയണേന്ന് കൈകേയി. രാമപട്ടാഭിഷേകം മുടങ്ങി, ഭരതന്റെ പട്ടാഭിഷേകം നടന്നു കഴിഞ്ഞാൽ തന്നോളൂ, ചക്കക്കുരു മുതൽ വൈഡൂര്യം വരെ എന്ത് വേണമെങ്കിലും തന്നോളൂ, ഞാൻ വാങ്ങിക്കോളാം. ഇപ്പൊ ഞാൻ എന്ത് തന്നാലും വാങ്ങില്ല, കാരണം സന്തോഷമല്ല. നീ അതിന്റെ ഭവിഷ്യത്ത് ആലോചിക്കാഞ്ഞിട്ടാ ഓരോന്നും പറഞ്ഞ് അടിച്ചേൽപ്പിച്ച് അടിച്ചേൽപ്പിച്ചിട്ടാണ് കൈകേയിയുടെ മനസ്സിൽ ആകെ ഒരു മാറ്റം ഉണ്ടാക്കിയത്. നിർമ്മമന്ധ മഥനം ചെയ്തു എന്നാ വാക്ക്. പലതും പറഞ്ഞ് കൈകേയിയുടെ മനസ്സ് ഇളക്കി എന്ന് പറഞ്ഞാൽ ഈ ഫോഴ്സ് കിട്ടില്ല. നിർമ്മമന്ധ എവിടെ വേറെയും ചിലത് പറയണം. യാമേ വാഹുർ നിശിചര കുലോന്മൂലനെ മൂലഹേതും. ഈ മന്ധര ഇവിടെ വന്നത് ചെയ്യുന്നതിന്റെ പിന്നിൽ ഒരു ദേവരഹസ്യമുണ്ട് എന്ന് പറയും. അധ്യാത്മരാമായണത്തിൽ അത് പറയുന്നു. അധ്യാത്മരാമായണത്തിൽ ശ്രീരാമന്റെ അടുക്കലേക്ക് നാരദൻ വരുന്നു. നാരദൻ ദേവർഷി, താൻ മനുഷ്യൻ എന്ന ഭാവത്തിലാണ് രാമന്റെ അപ്രോച്ച്. സീതെ ഇത് ആരാ വന്നിരിക്കണേ നോക്കൂ, നമ്മുടെ ഒരു ഭാഗ്യം എന്നല്ലാണ്ട് എന്താ പറയാൻ, എടുക്കൂ പൂജാപാത്രങ്ങളെന്നായി. പിടിച്ചങ്ങടി ഇരുത്തി നാരദനെ പീഠത്തിൽ. എന്നിട്ട് സീത കിണ്ടിയിൽ വെള്ളം കൊണ്ടുവന്നു ഒഴിച്ചു കൊടുക്കണോ, രാമൻ കാല് കഴുകണം, പൂജകളൊക്കെ ചെയ്യണം. നാരദനാകെ ചൂള, ഭഗവാനെ നമസ്കരിക്കാൻ വന്നതാ താൻ.
അങ്ങയുടെ ബലമായിട്ട് പിടിച്ചിരുത്തിയിട്ട് അർഘ്യം ബാധ്യം ആചമനി എന്ന് പറഞ്ഞു തുടങ്ങുക. നാരദരെ, അങ്ങയെ പോലെയുള്ള മഹാത്മാക്കളെ സ്വാഗതം ചെയ്യാൻ ഞങ്ങൾക്ക് ഭാഗ്യം കിട്ടിയതിൽ എന്താ എനിക്കുള്ളൊരു സന്തോഷം എന്ന് പറഞ്ഞാൽ തീരില്ല. അയ്യോ, അവിടുന്ന് അങ്ങനെയൊന്നും പറയരുത്, ആയിരിക്കട്ടെ, എന്താ വന്ന കാര്യം. ദേവന്മാർ പറഞ്ഞയച്ചു, പാലാഴിയിൽ കിടന്നുകൊണ്ട് അങ്ങ് ഞാൻ മനുഷ്യനായിട്ട് അവതരിക്കാമെന്നൊരു വാക്ക് തന്നു. അവതരിച്ചുല്ലോ, ഉവ്വ് അവതരിച്ചു. പക്ഷെ അവതരിച്ചിട്ടിപ്പോൾ കൊല്ലം 10-20 കഴിഞ്ഞു. എന്തിനാണോ അവതരിക്കാമെന്ന് പറഞ്ഞ് അത് ഇതുവരെ നടന്നിട്ടില്ല. അതെന്താ? രാക്ഷസ വംശനാശം, അതാണോ സംഗതി? ആ, അത് തന്നെയാ സംഗതി. അപ്പൊ ദേവന്മാർക്കൊരു സംശയം മറന്നു. രാമൻ വൈകുണ്ഠത്തിൽ നിന്ന് ഭൂമിയിൽ വന്ന് ഇവിടുത്തെ ആപ്പിൾ ജ്യൂസും ഐസ്ക്രീമും ഒക്കെ കഴിച്ച് സുഖം ഇവിടെയാ എന്ന് പറഞ്ഞ് അവതാര ലക്ഷ്യം തന്നെ മറന്നുവോ? ഞാൻ മറക്കോ നാരദരെ? അല്ല, ഇതുവരെ രാവണവധം നടന്നില്ലല്ലോ എന്ന് വന്നപ്പോ മറന്നോന്ന് സംശയിച്ചു. എല്ലാറ്റിനും കാലം വരണ്ടേ? ഈ രാവണൻ ചില സത്കർമ്മങ്ങൾ ചെയ്തിട്ടുണ്ട്, അതിന്റെ ഫലം അയാളെ കൊണ്ട് അനുഭവിപ്പിക്കണ്ടേ? ആ സത്കർമ്മങ്ങളുടെ ഫലം അനുഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ ശുക്ലപക്ഷം കഴിഞ്ഞ് കൃഷ്ണപക്ഷം വരെയായി. പുണ്യഫലങ്ങളൊക്കെ അനുഭവിച്ചാൽ പിന്നെ പാപഫലം, അതിന് കാത്തിരിക്കുക, താമസമില്ല. ഞാൻ എന്താ പുറപ്പെടേ? അല്ല, അങ്ങനെ പുറപ്പെടുക, നാളെ യുവരാജ പട്ടാഭിഷേകമല്ലേ? അതും കൂടി അറിഞ്ഞപ്പോഴാണ് ദേവന്മാർ എന്നെ അർജന്റായിട്ട് അയച്ചത്. ഇത്ര നാള് നാളെ പോകും, മറ്റന്നാൾ പോകുമെന്ന് പ്രതീക്ഷിച്ചു. ഇപ്പൊ കേൾക്കണോ യുവരാജ പട്ടാഭിഷേകം, അപ്പൊ പിന്നെ പോക്കുണ്ടാവില്ല. എത്ര കടലാസ് ഒപ്പിടാനുണ്ടാവും? ഫയൽ ക്ലോസ് ചെയ്തിട്ട് വേണ്ടേ ഇനി രാക്ഷസ നിഗ്രഹത്തിന് പോവാൻ? അപ്പൊ രാമൻ പറഞ്ഞു, അതിനാർക്കാ യുവരാജ പട്ടാഭിഷേകം ചോദിച്ചു. ശരി, ഏർപ്പാടുകളായി കഴിഞ്ഞു. സ്വർണക്കുടവും കൊണ്ട് ഓരോ തീർത്ഥത്തിലേക്ക് ആളുകൾ പറഞ്ഞയച്ചു പട്ടാഭിഷേകത്തിനുള്ള തീർത്ഥം കൊണ്ടുവരാൻ, അതുപോലെ പുഷ്പങ്ങൾ, അതുപോലുള്ള പട്ടാഭിഷേകത്തിന് വേണ്ടുന്ന സാമഗ്രികൾ ഒക്കെ അവിടുന്ന് ഇവിടുന്നൊക്കെ കളക്ട് ചെയ്ത് കൊണ്ടുവന്ന് വെച്ചു കഴിഞ്ഞു. ആയിക്കോട്ടെ, രാമൻ പറയാ, ആയിക്കോട്ടെ, ഇത്രയും വെച്ചു കഴിഞ്ഞാൽ പിന്നെ നടക്കേണ്ടത് നടക്കില്ലേ? നടക്കില്ല. അതെന്താ അത് നടക്കില്ല എന്ന് തന്നെ? കാണാൻ പോണ പൂരം കേട്ടറിയണോ നാളെ എന്താ നടക്കണേന്നുള്ളത്? മറ്റന്നാളത്തെ ന്യൂസ് പേപ്പറിൽ വായിക്കാം. താൻ ഇന്നത്തെ ന്യൂസ് പേപ്പറിൽ വായിച്ചു നാളെ പട്ടാഭിഷേകം. നാളത്തെ ന്യൂസ് പേപ്പറിൽ അച്ചടിക്കുന്ന സമയത്ത് അഭിഷേകം മുടങ്ങിയിട്ടില്ല. ഇന്ന് പട്ടാഭിഷേകം എന്ന് എഴുതും വലിയ വെണ്ടയ്ക്കയിൽ. മറ്റന്നാളത്തെ ന്യൂസ് പേപ്പറിലാണ് അഭിഷേകം മുടങ്ങി എന്ന് എഴുതും. അതുവരെ കാത്തിരിക്കണം, മറ്റന്നാളത്തെ എഡീഷനിൽ വരും അഭിഷേകം നടന്നില്ല. മറ്റന്നാളത്തെ പേപ്പറിൽ വരുന്നത് എന്നിങ്ങനെ ഇന്ന് പറയാൻ പറ്റും? അതാണ് രാമന്റെ രാമത്വം, ഭഗവത് ഭാവം. ഇവിടെ പറയണത് ദേവന്മാര് ആരെയാണോ രാക്ഷസ കുല വംശത്തിന്റെ മൂലകാരണമായി പറയുന്നത് ആ മന്ദര. ഈ മന്ദര ഈ നേരത്തെ ഇടപെട്ടത് കൊണ്ടാണ് പിന്നീടുണ്ടായ സംഭവ വികാസങ്ങളൊക്കെ. അഭിഷേകം മുടങ്ങി, രാമൻ വനത്തിലേക്ക് പുറപ്പെട്ടു, വനത്തിലുള്ള രാക്ഷസന്മാരുമായിട്ട് ബന്ധപ്പെട്ടു, ശത്രുക്കളായിട്ട് അവരെ, ബന്ധുക്കളതിൽ ആരുമില്ല, എല്ലാവരും ശത്രുക്കൾ തന്നെ, അവരെയൊക്കെ നിഗ്രഹിച്ചു. വാനരപ്പടയും കൂട്ടിപ്പോയി രാവണനെ നിഗ്രഹിച്ചു. ഇതിനൊക്കെ മൂലകാരണം മന്ദരയുടെ രംഗപ്രവേശം, അതാണ് ഇവിടെ പറയണത്. യാമേവ ആഹുഹു നിശിചരകുലോന്മൂലനെ മൂലഹേതു. നിശിചരകുലത്തിൻ്റെ, രാക്ഷസകുലത്തിൻ്റെ ഉന്മൂലനാശം, കുറ്റിയറ്റു പോകാൻ ആരെയാണോ മൂലകാരണമെന്ന് പറയുന്നത്, യസ്യാചിത്തം പ്രകൃതികുടിലം ഗാത്രമിത്രം ബഭൂവ, ഏതൊരു അവളുടെ ഹൃദയത്തിൻ്റെ വളവും ദേഹത്തിൻ്റെ വളവും ഒരുപോലെ. ഹൃദയത്തിൻ്റെ വളവ് ദേഹത്തിലും ആരാണോ കാണിക്കുന്നത്, ച കുബ്ജ കൂനുള്ളവൻ, അങ്ങനെയുള്ള മന്ദര കൈകേയിയുടെ മനസ്സ് മഥനം ചെയ്തു.